എന്നൊരു നാടൻ മുളക് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മീൻതര ഇട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു അസൽ മുളക് കറി. അതിനായിട്ട് ഞാൻ കടല എന്ന് പറഞ്ഞൊരു മീനിൻ്റെ തലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രുചിയുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിലാവുമ്പോൾ അതിൻ്റെ തനതായ ഒരു രുചി ഉണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു ടീസ്പൂൺ നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ എടുക്കാം. പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇത് മൂന്നും ഇട്ടിട്ട് നല്ലോണം വരറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു രണ്ട് പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കുകയാണ്. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ സമയത്ത് എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി കൈയെടുക്കാതെ നല്ലോണം വഴറ്റിയെടുത്തോണ്ടിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സമയത്ത് ഇതിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 3 വലിയ തക്കാളി നല്ല പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഞാനിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിൽക്ക് തലയിട്ട് കൊടുക്കാം. അത്യാവശ്യം ഫ്ലഷ് ഉള്ള ഒരു തലയാണ് കേട്ടോ. ഇനി ഇതിൽക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 5-6 മിനിറ്റോ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിൽക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൽക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിൽക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് ഇപ്പം തന്നെ മിക്സ് ചെയ്യണമെന്നില്ല. 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് മിക്സ് ചെയ്താൽ മതി. അപ്പോഴാണൊരു അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കറിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.